ഇസ്രായേലിനെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ് ഇസ്ലാമിക ഭീകര സംഘടനകൾ. യമനിലെ ഹൂതികളും ലെബനനിലെ ഹിസ്ബുള്ളയും ഒരുപോലെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയാണ്. രണ്ട് ദിവസം മുൻപാണ് ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ മിന്നലാക്രമണം ഉണ്ടായത്. അതിനു പിന്നാലെ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ വീമ്പ് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഉടനടി ആക്രമണം ഉണ്ടാകില്ലെന്ന് ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കി. പക്ഷേ ഇറാനോട് അടുപ്പമുള്ള മറ്റ് തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ കടുത്ത ആക്രമണത്തിനുള്ള പദ്ധതിയാണ്, തന്ത്രമാണ് ഇറാൻ മെനയുന്നത്. അതായത് ശിഖണ്ഡികളെ മുന്നിൽ നിർത്തി കളിക്കുന്ന അതേ കളി. അതിൻ്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഭീകര സംഘടനയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും അടക്കം ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ പരമ്പര. ഇന്നിതാ ഡ്രോൺ ആക്രമണം പല ഘട്ടങ്ങളിലായി ഇസ്രായേലുണ്ടായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ തീരദേശ പ്രദേശമായ ആഷ്കലോണിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഡ്രോൺ ഒരു ജനവാസ മേഖലയിൽ പതിച്ചു. എന്നാൽ ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന വിവരമാണ് ഇപ്പോൾ ലെബനീസിലെ പ്രാദേശിക മാധ്യമങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങളും നൽകുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ തീരപ്രദേശമായ ആഷ്കലോണിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഡ്രോൺ ഇസ്രായേലിനുള്ളിൽ ആഷ്കലോണിലെ പ്രധാനപ്പെട്ട പ്രദേശത്ത് പതിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്തുവിട്ട ഡ്രോണാണ് ഇപ്പോൾ ആഷ്കലോണിൽ പതിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. IDF ഇത് ആക്രമണം സ്ഥിരീകരിക്കുന്നു. എന്നാൽ ആർക്കും തന്നെ പരിക്കില്ല എന്നാണ് IDF പ്രാഥമികമായി നൽകുന്ന വിവരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് യുദ്ധരംഗത്തേക്ക് യമനിലെ ഹൂതികൾ നേരിട്ടിറങ്ങുന്നത്. നേരത്തെ പലതവണ ഇസ്രായേലിന് നേരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണം ഹൂതികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനെ ആക്രമിച്ചതിനുള്ള പ്രതികാരം ഹൂതികളും തീർക്കുകയാണ്. ഇസ്രായേലിന് നേരെ ഹൂതികളുടെ യമനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഡ്രോൺ ആഷ്കലോണിലെ പട്ടണപ്രദേശത്ത് വീണു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തി. നിഹാരിയ മെട്രോ സ്റ്റേഷനിലെ കാൽനട പാതയ്ക്ക് സമീപത്ത് ഡ്രോൺ പതിച്ച് പൊട്ടിത്തെറിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഇപ്പോൾ IDF തന്നെ പുറത്തുവിടുകയാണ്. ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗിക്ക് സാരമായ കേടുപാടുകൾ പറ്റി, അല്ലാതെ ആളുകൾക്കൊന്നും പരിക്കേൽക്കുകയോ ആരെങ്കിലും കൊല്ലപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് IDF സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ലെബനോനിൽ നിന്നും പറന്നുപൊങ്ങിയ ഡ്രോൺ ഇസ്രായേലിൻ്റെ വ്യോമ പരിധി കടക്കുന്നതോടുകൂടി തന്നെ അപായ സൈറനുകൾ നിരന്തരമായി മുഴങ്ങി. അതിന് പിന്നാലെ ഈ നിഹാരിയയിലെ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഈ ഡ്രോൺ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 20 കിലോയോളം മാരക പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും വഹിച്ചുകൊണ്ടുള്ള ഡ്രോണാണ് നിഹാരിയ റെയിൽവേ സ്റ്റേഷനിൽ പൊട്ടിത്തെറിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ IDF നൽകുന്നത്. ഈ രണ്ട് ആക്രമണങ്ങളിലും സിവിലിയൻസിനോ അല്ലെങ്കിൽ സൈനികർക്കോ പരിക്കേറ്റതായുള്ള ഒരു വിവരം IDF നൽകുന്നില്ല. എന്നാൽ രണ്ട് ഡ്രോൺ ആക്രമണങ്ങളും നടന്നു എന്ന് IDF തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. വരും മണിക്കൂറുകളിലും കൂടുതൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും ഹൂതികളും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സായുധ സംഘടന, ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സായുധ സംഘടനയാണ്, ആ സംഘടനയുടെ 7 ഡ്രോണുകൾ 24 മണിക്കൂറിനിടയിൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി. എന്നാൽ ഈ ഡ്രോൺ ആക്രമണങ്ങളൊന്നും തന്നെ ഇസ്രായേൽ കാര്യമായ കേടുപാടുകൾ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് കൃത്യമായ തിരിച്ചടി ഉടൻ നൽകാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നുമില്ല. എന്തായാലും ഇറാനെ ആക്രമിച്ചിരിക്കുന്നു, ആക്രമിച്ച ശേഷം ആ ആക്രമണം ഞങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകൂ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പുതിയ പുതിയ പോർമുഖങ്ങൾ പശ്ചിമേഷ്യയിൽ തുറക്കപ്പെടുകയാണ്. ഇറാനെ അനുകൂലിച്ചുകൊണ്ട് ഇറാനു വേണ്ടി ഹൂതികൾ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നു. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് രംഗത്തെത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള സായുധ തീവ്രവാദ സംഘടനകളുടെ ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത്. പതിവ് പോലെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുകയാണ്. അതേസമയം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ
ഒരു കെട്ടിടം തകർന്നു, ഒരു ആശുപത്രിക്ക് സമീപം വലിയ സ്ഫോടനമുണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. 60 പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലെബനീസ് പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന വിവരം. നിരവധി സാധാരണക്കാർ ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ലെബനനിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന വിവരം. എന്തായാലും ആക്രമണങ്ങൾ പരസ്പരം രൂക്ഷമായി തുടരുകയാണ്. ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള നടപടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അനുരഞ്ജന ചർച്ചകളും വെടിനിർത്തൽ ചർച്ചകളും സജീവമായി നടക്കുന്നു. ഗാസയിൽ ഒരു വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാവുമെങ്കിൽ ലെബനോനിലും വെടിനിർത്തൽ ചർച്ചകൾ ഏറെക്കുറെ സാധ്യമാകാനുള്ള സാധ്യതയുണ്ട്. ആ വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാകുന്നതിന് മുൻപ് തന്നെ തെക്കൻ ലെബനനിലുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആസ്ഥാന മന്ദിരങ്ങൾ, ബേസ് ക്യാമ്പുകൾ, ഭൂഗർഭ തുരങ്കങ്ങളൊക്കെ തന്നെ തച്ചു തകർക്കുകയും ഹിസ്ബുള്ളയെ തെക്കൻ ലെബനനിൽ നിന്ന് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള അതിരൂക്ഷമായ ആക്രമണങ്ങൾ തുടരുകയാണ്. അതുപോലെ തന്നെ തീരദേശ പട്ടണമായ തൈർ മേഖലയിൽ വലിയ വ്യോമാക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. തൈർ മേഖലയിലെ ജനവാസ പ്രദേശത്ത് നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം തന്നെ IDF നിർദ്ദേശം നൽകിയിരുന്നു. IDF എക്സ് പ്ലാറ്റ്ഫോമിലൂടെയും ലഘുലേഖകളിലൂടെയുമാണ് ഇത്തരമൊരു നിർദ്ദേശം ആ പ്രദേശവാസികൾക്ക് നൽകിയിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള നിരവധി കെട്ടിടങ്ങളിൽ ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകൾ, ഹിസ്ബുള്ളയുടെ ആയുധശാലകളും പ്രവർത്തിക്കുന്നതായി ഇസ്രായേൽ സേനയ്ക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടേക്ക് ആക്രമണം നടത്താനുള്ള നീക്കം ഇസ്രായേൽ സേന നടത്തുന്നത്. അതിന് മുന്നോടിയായി സാധാരണക്കാരായ സിവിലിയൻസിനോട് ആ പ്രദേശം വിട്ടുപോകാനുള്ള നിർദ്ദേശം ഇസ്രായേൽ സേന നൽകിയിരിക്കുന്നു. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിലുള്ള പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ ഇസ്രായേൽ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്നുകൊണ്ടാണ് വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി വന്നത്. ആ ആക്രമണത്തിൽ സഹികെട്ടാണ് ഏകദേശം 50,000 ഇസ്രായേലി പൗരന്മാർ വടക്കൻ ഇസ്രായേൽ വിട്ട് വിവിധ പ്രദേശങ്ങളിലേക്ക് പാലായനം ചെയ്തത്. ഈ വടക്കൻ പ്രദേശങ്ങളിലെ ഇസ്രായേലി പൗരന്മാർക്ക് തിരികെ എത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് പ്രധാനമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ തെക്കൻ ലെബനനിലുള്ള ഹിസ്ബുള്ളയുടെ ശക്തി പൂർണ്ണമായും ക്ഷയിക്കണം. ആ ശക്തി ക്ഷയിച്ചാൽ മാത്രമേ വടക്കൻ ഇസ്രായേലിൽ സമാധാനത്തോടുകൂടി ഇസ്രായേലി പൗരന്മാർക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഈ യുദ്ധത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഒരു വെടിനിർത്തൽ ചർച്ച യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തെക്കൻ ലെബനനിലുള്ള ഹിസ്ബുള്ളയുടെ ശക്തി പൂർണ്ണമായും ഇല്ലാതാക്കണം. അവിടെയുള്ള ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകൾ പൂർണ്ണമായും ഇല്ലാതാക്കണം. നേരത്തെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു, തെക്കൻ ലെബനനിലെ എല്ലാ വീടുകളിലും ആയുധശേഖരമുണ്ട്. തെക്കൻ ലെബനനിലെ എല്ലാ വീടുകളെയും ബേസ് ക്യാമ്പുകളാക്കിയും ആയുധശാലകളാക്കിയും മാറ്റിയാണ് ഹിസ്ബുള്ള തെക്കൻ ലെബനനിൽ പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേൽ പരക്കെ ആക്രമണം നടത്തിയത്. അവിടെയുള്ള വീടുകളിൽ നിന്നുള്ള ആളുകളെ ഒഴിപ്പിച്ചു. 39 ഗ്രാമങ്ങളും പട്ടണങ്ങളും പൂർണ്ണമായി ഒഴിപ്പിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് പോയി. അവിടെയുള്ള വീടുകളെല്ലാം തന്നെ, ഒറ്റപ്പെട്ട വീടുകളെല്ലാം തന്നെ ആക്രമിച്ച് നശിപ്പിക്കുന്നു. ഭൂഗർഭ തുരങ്കങ്ങൾ, ഗാസയിൽ ഹമാസ് ഉണ്ടാക്കിയതിനേക്കാളധികം ഭൂഗർഭ തുരങ്കങ്ങൾ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള ഉണ്ടാക്കിയിരുന്നു. ആ തുരങ്ക ശൃംഖലകളെല്ലാം തകർത്തു മുന്നേറുകയാണ് ഇസ്രായേലി സേന.